ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിലെ മതഭീകരവാദികളെ തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിൽ പറയും, നമ്മൾക്കൊരു ചൊല്ലുണ്ട്, കാലന് കഞ്ഞിവെച്ചവൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇബിലീസിന് കഞ്ഞിവെച്ചവൻ എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ തീവ്രവാദികൾക്ക് കഞ്ഞിവെച്ചവർ, തീവ്രവാദികൾക്ക് ചൂട്ടുപിടിച്ച ആളുകളെയും ഐസിസ് ഭീകരവാദികളെ പ്രണയിക്കുന്നവരെയും തിരിച്ചറിയാൻ സുദീപ് തോസനിന്റെ ദി കേരള സ്റ്റോറി എന്ന ഒരു സിനിമ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം, അവരുടെ ഒരു ധാർഷ്ട്യം, എല്ലാം ഞങ്ങളുടെ കാൽ കീഴിലായി എന്ന ഒരു ധാരണ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എന്തായിരുന്നു അവർ ഈ കേരളക്കരയിൽ ആർ തട്ടഹസിച്ചത്? 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ പൂട്ടാൻ, നിന്റെയൊക്കെ കഴുത്തു വെട്ടാൻ പോന്ന ധൈര്യവും ചങ്കൂറ്റവും ആർജവവും ഞങ്ങൾക്കുണ്ട് എന്ന് വിളിച്ചു പറയുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ. ഇവിടെ ഒരു പ്രതിഷേധ യോഗം നടത്തി. 9 വയസ്സുള്ള ഒരു കുട്ടിക്കാലനെ കൊണ്ട് പോലും അവരത് പറഞ്ഞു വെച്ചു. ഈ കേരളക്കരയിൽ ഞങ്ങൾക്കാരെയും ഭയമില്ല, ഞങ്ങളത് ചെയ്യും, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്നവർ പറഞ്ഞു വെച്ചു. പിന്നെ ദി കേരള സ്റ്റോറി എന്ന സിനിമയിൽ ആർക്കാണ് ഇത്രയധികം ടെൻഷൻ? ഇത് കേരളത്തിന്റെ കഥയാണ്. കേരളത്തിൽ നിന്നും സുഹൃത്തുക്കളാൽ ബ്രെയിൻ വാഷിന് ഇരയാക്കപ്പെട്ട് പ്രണയക്കെണിയിൽ അകപ്പെട്ട് ഗർഭിണിയായി മതം മാറാൻ നിർബന്ധിതയായ നിമിഷ ഫാത്തിമയുടെ കഥയാണിത് എന്ന് പറയാൻ ആർക്കാണ് ഇത്രയധികം പ്രയാസം? ഒരു ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രം ആരെയാണ് പറഞ്ഞു വെക്കുന്നത്? ഒരു സിനിമയാകുമ്പോൾ അതിനൊരു എൻഡിങ് ഉണ്ടാകണം. അത് മാത്രമാണ് ആ കണ്ടത്, അതിന്റെ ഒരു ഫിനിഷിങ് മാത്രമാണ് ആ കണ്ടത്. ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ കടക്കൽ കത്തിവെക്കാൻ ഇറങ്ങി പുറപ്പെട്ട ലവളുമാരെ ഇനി ഈ രാജ്യത്തിന് ആവശ്യമുണ്ടെന്നാണോ? ഏത് രൂപത്തിലായിക്കൊള്ളട്ടെ, നമ്മൾ ചതിക്കപ്പെട്ടാൽ അതിന്റെ അർത്ഥം നമ്മുടെ കഴിവുകേടു മാത്രമാണ്. അപരന്റെ മിടുക്കല്ല, അപരന്റെ മതത്തിലുള്ള ഒരു പ്രാവീണ്യമോ അറിവോ ഒന്നുമല്ല, നമ്മുടെ മതത്തിലുള്ള അറിവില്ലായ്മയും ഇതിന്റെ ഒരു ഫാക്ടറാണ്. മദ്രസകളിലൂടെ ചെറിയ മക്കളെ മതഭീകരവാദം പഠിപ്പിക്കാൻ ഗവൺമെന്റ് ക്ഷേമനിധി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നികുതി പണത്തിൽ നിന്നൊരു ഷെയർ മദ്രസ അധ്യാപകർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് കേരളത്തെ തന്നെ നാണിപ്പിക്കുന്നതിന് തുല്യമായി പോകും. ഞാൻ പറഞ്ഞത് ഇവിടെ സുബീഷ് ആദ്യം പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള സിനിമയല്ല, ഇസ്ലാമിനെതിരെയുള്ള സിനിമയല്ല, ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെയുള്ള സിനിമയാണ് എന്നൊരു കാര്യമായിട്ട് സുബീഷ് പറഞ്ഞു. ഷരീഫ് സാഗർ മറുപടി ആയിട്ട് ഞാൻ അത് പറയാൻ ഉദ്ദേശം തിരുത്തുന്നു വെച്ചാൽ, ഇത് എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരവാദി ഉണ്ടാകുന്നത്? ആ ഭീകരവാദം അവർ എവിടെ നിന്ന് കിട്ടുന്നു? ഏതെങ്കിലും സർക്കാർ സ്കൂളുകളിൽ ഭീകരവാദം പഠിപ്പിക്കുന്നുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും, ലോകത്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർക്കാർ സ്കൂളുകളിലോ പ്രൈവറ്റ് സ്കൂളുകളിലോ അവരുടെ സിലബസിൽ ഭീകരവാദം എന്ന സബ്ജക്ട് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായും ഒരു മുസ്ലിമിന് അവന്റെ മത പഠനത്തിൽ നിന്ന് തന്നെയാണ് ഈ ഭീകരവാദ ആശയങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ ബില്ലിന് സംശയം എന്താണ്? വളരെ അർത്ഥവത്തായ കാര്യവും കേരളത്തിലെ മതേതര കപടന്മാർ പറയാൻ മടിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണത്. ഇവർക്ക് കിട്ടുന്ന ഭീകരവാദ പഠനം മദ്രസകളിലൂടെയാണ്. ആദ്യം ഇന്ത്യക്കകത്ത് ബാൻ ചെയ്യപ്പെടേണ്ടത് ചെറിയ പ്രായത്തിലെ നിർബന്ധിച്ച് പഠിപ്പിക്കപ്പെടുന്ന ഈ മതപഠനം തന്നെയാണ്. ആ മതപഠനത്തിൽ നിന്നും ഹിന്ദുവാണവൻ, ഇവൻ ക്രിസ്ത്യനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ കുറച്ച് കേമപ്പെട്ടവനാണ്, അവൻ കുറച്ച് താഴ്ന്നവനാണ്, ഞാൻ സ്വർഗത്തിന്റെ ആളാണ്, അവൻ നരകത്തിന്റെ വിറക് കൊള്ളിയാണ്, ഞാൻ വൃത്തി ഭയങ്കരമായിട്ടുള്ളവനാണ്, അവൻ വൃത്തിയില്ലാത്തവനാണ്, ഞാൻ 5 നേരം വുളു ചെയ്യുന്നവനാണ്, അവൻ കുളിക്കാത്തവനാണ്, ഞാൻ 5 നേരം മിസ്വാക്ക് ചെയ്യുന്നവനാണ്, അവൻ പല്ലൊരയ്ക്കുന്നവനല്ല, എന്റെ വാ തുറന്നാൽ കസ്തൂരിയാണ്, അവന്റെ വാ തുറന്നാൽ നാറ്റമാണ് എന്നിങ്ങനെ 5, 6, 7 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന മത ആലയങ്ങൾക്ക് പൂട്ടിടാതെ ഭീകരവാദത്തെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാൻ സാധിക്കില്ല. കറ്റൻട്രി ആയിട്ട് പറയാൻ കഴിയും. ചെറിയ പ്രായത്തിലേയുള്ള ഈ അന്യമത വെറുപ്പും വിദ്വേഷവും അന്യമത വിരോധവും ഈ മതഗ്രന്ഥങ്ങളിലെ തീവ്രവാദ ആശയങ്ങൾ കുത്തി നിറയ്ക്കുന്നതുമുണ്ടല്ലോ, ഇതിന് തടയിട്ടേ മതിയാകൂ. ISIS-ന്റെ തലവനോ ബില്ലാദനോ ഒന്നുമല്ല, മറിച്ച് ആ മതം തന്നെയാണ്. ഇതാണ് എന്റെ സ്പഷ്ടമായിട്ടുള്ള അഭിപ്രായം. അപ്പൊ അത് പറയാൻ പലരും മടിക്കുന്നുണ്ടോ വെച്ചാൽ, ഭരണഘടനാപരമായിട്ട് എല്ലാ മതങ്ങളും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു വിശിഷ്ടമായ രാജ്യമാണ് നമ്മുടെ. പക്ഷെ അപ്പോഴും നമ്മുടെ ഭരണഘടനയുടെ
അനുച്ഛേദം അല്ലെങ്കിൽ അതിന്റെ ഭേദഗതികളിൽ പലപ്പോഴും അന്യരുടെ സ്വാതന്ത്ര്യത്തിനോ അന്യരുടെ പിന്നെ മതസ്വാതന്ത്ര്യത്തിനോ കൈകടത്തുന്ന രീതിയിൽ ആവരുത് എന്ന പ്രവർത്തനം എന്നത് കൂടി ശ്രദ്ധയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യേക മതത്തിന്റെ ഒരു വിശേഷം, ആ മതം എല്ലാ തെറ്റുകളും കുറവുകളും തീർത്തുകൊണ്ട് ലോകത്തേക്ക് അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ ഗ്രന്ഥമാണെന്നാണ് ജാക്കിർ നായിക് അടക്കമുള്ള അവരുടെ മതപ്രബോധകർ എപ്പോഴും പ്രസംഗിക്കാറുണ്ട്. എല്ലാ തെറ്റും കുറ്റവും തീർത്തു കളഞ്ഞ മതം ചെറുപ്പം മുതലേ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രത്തോളം തലതിരിഞ്ഞൊരു ചിന്താഗതി എവിടുന്നുണ്ടാവും? ഞാൻ കുട്ടികളോട് പറയാം, സമൂഹത്തെ നോക്കുക, പത്രം എടുത്ത് നോക്കുക, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മാധ്യമങ്ങളൊക്കെ അമേരിക്ക നിയന്ത്രിക്കുന്ന അവരുടെ സ്ഥിര വാദങ്ങളാണ്. ഈ WTC അറ്റാക്ക് നടന്നിട്ട് ആ എത്രയോ ആയിരക്കണക്കിന് പേരുടെ ജീവഹാനി ഉണ്ടായ ഒരു ഭീകരാക്രമണത്തിന് ശേഷവും നമ്മുടെ നാട്ടിലെ അധികം വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഉള്ളവരുമായ മുസ്ലിങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ഈ അറ്റാക്കിന്റെ പേരിൽ ജൂതന്മാരാണ് ഇത് ഒരിക്കലും മുസ്ലിം ചെയ്യില്ലെന്ന്. എത്ര തെളിവ് മുമ്പിൽ കൊണ്ട് കൊടുത്താൽ ഇത് ഇസ്ലാം ചെയ്തല്ല എന്ന് നിഷേധിക്കുന്ന ഒരു വളരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയേക്കാൾ സുസംഘടിതമായിട്ടുള്ള ന്യായീകരണ കമ്മിറ്റി ഇസ്ലാമിലുള്ളത് കൊണ്ടാണ് ഈ മതത്തെ നമ്മൾ പലപ്പോഴും സംശയത്തോടെ നോക്കിക്കാണുന്നത്. WTC അറ്റാക്ക് നടന്നത് അതിന് നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും. നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങൾ പോലും പറഞ്ഞു അത് ഒരിക്കലും ഇസ്ലാമിന്റെ ആളുകളല്ല, അതല്ല ചെയ്തത്, ജൂതന്മാരാണ് ചെയ്തത്. എല്ലാം എന്ത് തന്നെ പറഞ്ഞാലും ജൂതന്മാരാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ പറഞ്ഞു പറ്റരുത്. ഈ ISIS പോലെയുള്ള സംഘടനകൾ ജൂതന്മാരുടേതാണ് എന്ന് പറയുന്നവർ സന്തോഷിക്കണം. അള്ളാഹു പറഞ്ഞു വെച്ചതല്ലേ ഇപ്പോൾ കേരള സ്റ്റോറിയിലും ഉള്ളത്? ജൂതന്മാരെ ശപിച്ചലച്ച് വഴിപിഴപ്പിച്ചവർ വഴിപഴച്ചവരാണെന്ന് പറഞ്ഞു കോപിച്ച് അകറ്റി നിർത്തിയതല്ലേ ആ ജൂതന്മാർക്കിട്ടൊരു പണി കിട്ടുന്നതിന്? എന്തിനാണ് മുസ്ലിങ്ങളെ നിങ്ങൾ ഇത്രയധികം വെകിളി പിടിക്കുന്നത്? മുസ്ലിങ്ങളുടെ ശത്രുവല്ലേ ജൂതന്മാർ? അള്ളാഹുവിന്റെ ശത്രുവല്ലേ ജൂതന്മാർ? ആ ജൂതന്മാരുണ്ടാക്കിയ ISIS-ലെല്ലാം മുസ്ലിങ്ങളല്ലേ? ആ തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരെല്ലാം മുസ്ലിങ്ങളല്ലേ? മഷി ഇട്ട് നോക്കിയാൽ പോലും ഒരു ജൂതനെ കിട്ടുന്നില്ല നിങ്ങൾക്കല്ലേ? ഈ കുട്ടികളെ പോലും പഠിപ്പിക്കുന്ന ഒരു മതബോധന സമ്പ്രദായം ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്നത് രണ്ട്, നമ്മൾ മുമ്പ് പലപ്പോഴും അനുജീവിയുടെ ചർച്ചയിലും സുബീഷിന്റെ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇസ്ലാം മതം വിട്ടുപോയ ഒരാളെ എന്ത് ചെയ്യണം എന്ന് ഹദീസിൽ ഒരിടത്ത് ചോദിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ മറുപടി, മാനിന്റെ പള്ളക്ക് കയറി ആയുധം പോലെ പിന്നെ ഒരു അസ്ത്രം പോലെ പുറത്തേക്ക് തെറിക്കുന്ന അല്ലെങ്കിൽ ആ കാര്യത്തിൽ പുറത്തേക്ക് എത്തേ പറയാൻ പറ്റും, അത് പുറത്തേക്ക് തെറിക്കുന്ന പോലെയാണ് ചില മതത്തിനകത്ത് പ്രവേശിച്ച് പുറത്തേക്ക് പോകുന്നത്, അവരെ കൊല്ലണമെന്നാണ് മുഹമ്മദ് നബി പറയുന്നത്. അതായത് ഇസ്ലാം ഒരിക്കൽ സ്വീകരിച്ച വ്യക്തി പിന്നീട് ഇസ്ലാം വിട്ടു കഴിഞ്ഞാൽ അയാളെ കൊല്ലണമെന്നാണ് മുഹമ്മദ് നബി ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ആ ഹദീസും ജൂതന്മാർ എഴുതിയെന്ന് ഇവിടെ പറയാനുള്ളത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഞാൻ ഇവിടെ ക്രിസ്ത്യാനികളിലും പിന്നെ ഒരു വിഭാഗം ആളുകൾ വളരെ തീവ്രമായ അവരുടെ മതത്തെ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ ഒരു ക്രിസ്ത്യാനി മതം മാറി കഴിഞ്ഞാൽ അവനെ കൊല്ലണമെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ന്യായീകരിക്കൂ? ഇല്ല. പക്ഷെ ഇവിടെ സമാനമായ മറ്റൊരു മതത്തിൽ ഇസ്ലാം മതത്തിന്റെ ഏകദേശം പിന്നെ ചില ആശയങ്ങളൊക്കെ സാമ്യമുള്ള പിന്നെ ക്രിസ്തു മതവും ഇസ്ലാം മതമാണ്. അതിൽ ഇസ്ലാം മതത്തിലാണ് പറയുന്നത് ക്രിസ്ത്യാനികളിൽ നിന്നോ ജൂതന്മാരിൽ നിന്നോ നിങ്ങൾക്ക് കൂട്ടുകച്ചവട ബന്ധമാരുത്, സൗഹൃദം പോലും അരുത് എന്ന് വിലക്കുന്ന ഒരു മതം എങ്ങനെ മാനവിക മുഖമാവും? എങ്ങനെ ഇത് മതസൗഹാർദ്ദത്തെ പോഷിപ്പിക്കും? ഇത് പറയുമ്പോൾ അവർ പറയുന്ന പൊതുവായ ന്യായം അത് ആ കാലത്ത് യുദ്ധത്തിന്റെ സമയത്ത് ഇറങ്ങിയ ആയത്താണ്, അത് അതുകൊണ്ട് പറഞ്ഞതാണ് എങ്കിൽ എങ്ങനെയാണ് ഇത് എക്കാലത്തേക്കുള്ള ഗ്രന്ഥമാവുക? നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടിക്ക് പഠിക്കുമ്പോൾ അവരുടെ അടുത്തിരിക്കുന്ന ജോസഫിനെയോ അലക്സിനെയോ നാരായണനെയോ എങ്ങനെയാണ് അവൻ സ്നേഹിക്കുക? അവന്റെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഇക്കാര്യം അക്കാലത്തേക്ക് മാത്രമുള്ളതാണെങ്കിൽ അത് ഇക്കാലത്ത് പ്രസക്തമല്ലെന്ന് ഫുട്നോട്ട് കൊടുക്കാനെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ ഫുട്നോട്ട് കൊടുക്കാനെങ്കിലും മതപണ്ഡിതർ തയ്യാറാകുമോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു ബ്രെയിൻ വാഷിംഗ് ആണ്, സമൂഹത്തെ പറ്റിക്കലാണ്. ഇത് അവരുടെ ടെർമിനോളജി തന്നെ തക്കിയാണെന്നാണ് പറയുന്നത്. അതായത് എന്നെയോ സുബീഷിനെയോ ആര്യഭോമനെ കൊല്ലാൻ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അതാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നതിലാണ് തക്കിക്കൊല്ലുക എന്ന് പറയുന്നത്. ഈ നക്കിക്കൊല്ലാൻ നടക്കുന്ന ആളുകളാണ് ന്യായീകരണം പറയും. വെട്ടിക്കൊല്ല വേറെ ടീമുണ്ട്. അപ്പൊ വെട്ടിക്കൊല്ലുന്ന ടീം വെട്ടിക്കൊന്നു കഴിഞ്ഞാൽ അതിനെ പറ്റി പറഞ്ഞത് അങ്ങനെയല്ല ജൂതന്മാർ ചെയ്താണെന്ന് പറഞ്ഞിട്ട് വേറെ വിഭാഗം ഉണ്ടായിരിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ശ്രുതിയോ അല്ലെങ്കിൽ അതുപോലെ മറ്റു അനേകം കുട്ടികൾ ഇതുപോലെ മതമാറ്റം ചെയ്യപ്പെട്ട് തിരിച്ചു വന്ന കുട്ടികളുടെ ഒക്കെ ഭാവി വളരെ അപകടകരമാണ്. കാരണം ഇവിടെ ഇസ്ലാം എന്ന് പറയുന്ന ആഗോള ശക്തിയോടാണ് ഈ കുട്ടികളെ സത്യം പറഞ്ഞ വലിയ അപരാധം ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികൾ അതിനകത്ത് ഇപ്പോ ഈ പറഞ്ഞ ഗുരുസാഗർ മൂർത്തി അദ്ദേഹത്തോട് പോലും മുസ്ലിങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിക്കാം, ഒരു ദയ അതുപോലും ഞാൻ അർഹിക്കുന്നില്ല, അതാണ് ഗുരുസാഗർ മൂർത്തി പറഞ്ഞു വെച്ചത്. ഞാൻ ഈ മതത്തിൽ ജനിച്ച ആളാണ്, കാരണം എൻ്റെ മാതാപിതാക്കൾ മുസ്ലിങ്ങളാണ്. ഞാൻ ഈ മതം പഠിച്ച് അറിഞ്ഞ് പരിശീലിച്ചു വന്ന ആളാണ്. എന്നിട്ട് ഈ മതത്തിൽ നിന്ന് പുറത്തു പോയാൽ എന്നെ പിന്നെ ദയ കാണിക്കാൻ പാടുണ്ടോ? ഞാനൊരു ദയ അർഹിക്കുന്നുണ്ടോ? എന്നെ കൊന്നേക്കണം, പിന്നീട് എന്നെ ജീവിക്കാൻ അനുവദിക്കരുത്. അതാണ്, അതായത് എന്നെയാണെങ്കിലും മതം വിട്ട് ഏതൊരാളെയാണെങ്കിലും ശരി, പിന്നീട് അവർ ഈ ഭൂമിയിൽ ജീവിക്കണ്ട എന്ന് ആര് തീരുമാനിച്ചു? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഗോത്ര നേതാവായ മുഹമ്മദ് തീരുമാനിച്ചു. മറ്റേതെങ്കിലും മതത്തിൽ സർക്കാരിന്റെ ചെലവിൽ ഈ മനുഷ്യനെ കൊല്ലുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ജനാധിപത്യ ഭാരതത്തിൽ അത് നിരോധിക്കേണ്ടത് ഭരണഘടന അനിവാര്യമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഭരണഘടന മതത്തിന് സ്വാതന്ത്ര്യം നൽകുന്നു. മതം പഠിക്കാനും മതം പ്രചരിപ്പിക്കാനും മതം വിടാനും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഭീകരവാദം പഠിപ്പിക്കാൻ പറ്റില്ല. ഈ രാജ്യവിരുദ്ധതകൾ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനും സാധിക്കില്ല. അതിനെതിരെ നമുക്ക് പോരാടാമല്ലോ. നന്ദി.